നമുക്ക് ഈ പട്ടിണിക്കാരെ പട്ടിണി തീർത്തേച്ച് വരെ നീന്തിക്കുളം വേണ്ടേ? ആ നീന്തിക്കുളാണോ വേണ്ട, പട്ടിണി തീർക്കണാണോ വേണ്ടത്? ഇപ്പൊ കേന്ദ്രം കൊടുത്താൽ ഉള്ള ഇവർക്ക് അമ്മാനാടാനും ഇവർക്ക് വിനോദയാത്രയ്ക്കേ ഉള്ളൂ. എത്ര കുടുംബക്കാരും സ്വന്തക്കാരെല്ലാം വിനോദയാത്ര നടത്തി എത്ര കോടികളായി. ഞങ്ങളുടെ ഈ പൈസ എടുത്ത് എന്തിനാ അമ്മാനാടിയ? ഈ പിച്ചച്ചട്ടി കഴിയിട്ട് എന്താ? ഞങ്ങൾ മൃഗങ്ങളൊന്നും അല്ല. ഇവരുടെ അമ്മാനാട്ടമൊക്കെ ഞങ്ങൾ കണ്ടോണ്ടായിരിക്കണേ. ഇവരുടെ വിനോദയാത്ര, നിങ്ങളുടെ വിമാനമൊക്കെ വിമാനത്തിലുള്ള യാത്ര, യാത്ര ചെയ്യുന്നതിനും കുഴപ്പമില്ലായിരുന്നു. ഈ 1 മണിക്കൂർ 10 ലക്ഷം. എന്നിട്ട് ഞങ്ങൾക്ക് എന്നാ ഗുണം വന്ന? ആ വിമാനം കയറിയിട്ട് എന്നാ ഗുണം കിട്ടിയേ? വല്ലാത്തൊരു വയറ്റ് വേദന. ഞാൻ ഇപ്പൊ വരാം. ഞങ്ങളുടെ കാര്യം തന്നെ വന്നെങ്കിൽ വെച്ചാ പോരാ. ഞങ്ങൾക്കും ചോദിക്കണേന് മറുപടി ചോദിക്കണ്ടേ? ഞങ്ങളുടെ പിച്ചച്ചട്ടി കഴിക്കട്ടായിരുന്നു ഞങ്ങള് പറയണേ. ഈ അമ്മാനാടം കേന്ദ്രം കൊടുത്താൽ എന്തിനുള്ള ഇവർക്ക് അമ്മാനാടാനല്ലേ ഉള്ളൂ. കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞൊരു തടിയപ്പുക. അതെന്തിനാ? കേന്ദ്രമാണ് ഇവരുടെ, ഇവര് തടിയപ്പണ സ്ഥലം കേന്ദ്രമാണ്. ഞങ്ങള് കണ്ടാ മൃഗമൊന്നും അല്ല. ഇവരാ നീന്തിക്കുളം കയറ്റി കേന്ദ്രം പറഞ്ഞിട്ടാണോ? ഇവിടെ ഇന്നാൾ പല വലിയ പരിപാടി വെച്ചല്ലോ, കോടികൾ വെച്ച കേന്ദ്രം പറഞ്ഞിട്ടാണോ? വിമാനം പറക്കണ കേന്ദ്രം പറഞ്ഞിട്ടാണോ? ഇതെന്നാ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങളെ കണ്ടാ മൃഗം ആക്കരുത്. ഇവരുടെ ബോംബ് ഞങ്ങളോട് വേണ്ട. അല്ല അമ്മ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് ശ്രീ വസീഫ് അമ്മയോട് പറഞ്ഞത് അമ്മേ ഞങ്ങൾ DYFI വന്ന് അമ്മയെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടമ്മമാർക്കും DYFI സംരക്ഷണം കൊടുക്കും പറഞ്ഞത്. അത് വന്നിരുന്നോ മറിയക്കുട്ടി അമ്മേ? അല്ല, ആ വെള്ളപ്പൊക്കം ഉണ്ടായി സാറ് കണ്ടില്ല? തിരുവനന്തപുരത്തൊക്കെ വെള്ളം പൊക്കം വന്ന് വെള്ളം പറഞ്ഞത്, വെള്ളം പറഞ്ഞ് ആ പുള്ളിക്കാരൻ ആ പറഞ്ഞ ആള് വെള്ളത്തിൽ പോയി.